ഇനി കോന്നിയിലേക്കാണ് പോകുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ കോന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. റോബിൻ പീറ്ററിനായി അടൂർ പ്രകാശ് എം പിയുടെ നേതൃത്വത്തിൽ പ്രചരണം തുടങ്ങിയപ്പോൾ കോന്നിക്ക് പുറമെ മഞ്ചേശ്വരത്തും മത്സരിക്കുന്ന കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിലെത്തിയാണ് പ്രചരണം തുടങ്ങിയത്. പ്രചാരണത്തിൽ ഒരുചുവട് മുന്നിൽ നിൽക്കുന്ന LDF സ്ഥാനാർത്ഥി ജനീഷ് കുമാർ നാമനിർദ്ദേശം നൽകിയ ദിവസമാണ് മറ്റ് രണ്ട് എതിരാളികളും പ്രചാരണം ആരംഭിച്ചത്. മഞ്ചേശ്വരത്തു നിന്നും ഹെലികോപ്റ്ററിലെത്തി മാസ് എൻട്രിയോടെ തുടക്കമിട്ട കെ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തിയാണ് പ്രചാരണം അവസാനിപ്പിച്ചത്. കോന്നിയിൽ 100% വിജയം ഉറപ്പെന്ന് സുരേന്ദ്രൻ. ഇത്തവണ ഉറപ്പായിട്ടും കോന്നി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വരും. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കുള്ള സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. റോബിൻ പീറ്ററിനായി നേതൃത്വത്തോട് ചർച്ചകൾ നടത്തി സീറ്റ് ചോദിച്ചു വാങ്ങിയ അടൂർ പ്രകാശ് എം പിയുടെ നേതൃത്വത്തിലായിരുന്നു UDFന്റെ ആദ്യ പ്രചാരണം. റോഡ് ഷോയിൽ 100 വാഹനങ്ങളെയും പ്രവർത്തകരെയും അണിനിരത്തി പ്രകാശ് റോബിൻ സഖ്യം കരുത്തു തെളിയിച്ചു. രണ്ടു ദിവസം ഇടവിട്ട് മഞ്ചേശ്വരത്ത് നിന്ന് കോന്നിയിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാകാനാണ് കെ സുരേന്ദ്രൻ ശ്രമിക്കുക. മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രചാരണത്തിനാണ് UDF ക്യാമ്പ് പദ്ധതിയിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖരെ കോന്നിയിലെത്തിച്ച് രണ്ടാംഘട്ട പ്രചാരണം കൊഴുപ്പിക്കാനാണ് LDF നേതൃത്വത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. Number 1 election channel 24.